എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ ബസിങ്കയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ബസിങ്കയുടെ വീഡിയോ ഇടുന്നതിൻ്റെ തലയുടെ തലേദിവസം ഞാൻ നമ്മുടെ മുടിക്കും മുഖത്തിനും ഒരു ചെറിയൊരു മീക്കൂറ് വരുത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളൊരു മെയിനായിട്ട് ഒരു വ്ളോഗൊക്കെ എടുത്തത്. ആ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതിന് ഇൻട്രോ ഇല്ല. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ പറയാം. ഇൻട്രോ പറയാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ടിപ്സൊക്കെ ആയിട്ട് പറഞ്ഞു തരാണ്ട് അപ്പോൾ എന്തായാലും അതും കൂടി കഴിഞ്ഞിട്ട് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ സ്റ്റൈലൊക്കെ ആയിട്ട് മുടി ഇനിടാൻ, അതായത് എപ്പോഴും വെട്ടണം എന്നല്ല, കുറച്ച് നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഭംഗിയിൽ കാണാൻ നമുക്ക് എല്ലാ ഗേൾസിനും അത്യാവശ്യം കുറച്ച് ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് ഹെയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനി ആദ്യം എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഈ വടി വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കീറുന്ന പോലുള്ള അവസ്ഥയായിരുന്നു മുടി. അത് കീറിയിടുമ്പോൾ നല്ല ഭംഗിയിൽ എടുക്കും. അത് കഴിയുമ്പോൾ ചുരുണ്ട് 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 ഇങ്ങനെ കയറി ഓരോ കട്ട കട്ട കട്ടകളായിട്ട് വേർതിരിഞ്ഞ് കെടുക്കും മുടി. മുടിക്ക് എത്ര വോളി ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതൊന്നും തോന്നില്ല, പിന്നെ ഭയങ്കരമായിട്ട് റഫ് ആയിരിക്കും മുടി. അങ്ങനെയാകുന്നൊരു ഹെയർ ടൈപ്പായിരുന്നു എൻ്റെ. അങ്ങനെ എനിക്ക് ഹെയറിന് എല്ലാവരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഹെയർ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ബ്ലോ ഡ്രൈ അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് മനസ്സ് തോന്നിയിട്ടാണ് ഞാൻ നമ്മുടെ ശ്രീകുട്ടീൻ്റെ തിരിച്ച് ചോദിച്ചത്. ശ്രീകുട്ടീനെ അറിയാമെന്ന് വിചാരിച്ച് ലവ് ആൻഡ് ലവ് ഓൺലി ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ, ശ്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ലപോലെ മുടിയുണ്ടല്ലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഈ സ്മൂത്തനിങ്ങും ഈ ബ്ലോ ഡ്രൈയും ഈ വക സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല മുടി ആയതുകൊണ്ട് നീ ഡെയിലി അല്ല മന്ത്ലി ഹെയർ സ്പാ ചെയ്ത് കൊടുത്താൽ മതി. ഹെയർ സ്പാ മുടിക്ക് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറേ നാൾ മുമ്പ്, ഇപ്പോഴല്ല ഇതിന് കുറേ നാൾ മുമ്പ് ഞാൻ ഹെയർ സ്പാ ചെയ്ത് തുടങ്ങിയത്. ആ ഹെയർ സ്പാ ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ ചേഞ്ച് വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. ഞങ്ങളുടെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് ഒരു മുടിയല്ല എൻ്റെ പിന്നെ ഞാൻ സ്പാ ചെയ്തതിന്. ഇപ്പം ഞാൻ മിക്കവാറും എല്ലാ മാസത്തിലും ഹെയർ സ്പാ ചെയ്യാറുണ്ട്. ഹെയർ സ്പാ എപ്പോഴും നമ്മുടെ ഹെയറിന് ഭയങ്കര എഫക്റ്റീവാണ്. ഹെയർ സ്പാ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഹെയർ സ്പാ ചെയ്ത് കൊടുക്കുക, നമ്മുടെ മുടിക്ക് നല്ല ഒരു നമുക്ക് തന്നെ അതൊരു ഫീൽ ചെയ്യും, നല്ലൊരു മാറ്റം. അതായത് ഇങ്ങനെ ഈ ചുരുണ്ട് ചുരുണ്ടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടി കിടക്കണ ഒരു മുടിയിൽ നിന്നും കുറച്ചും കൂടി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മുടിയിലേക്ക് വരും. ഇതിപ്പോൾ ഞാൻ വെട്ട് ചെയ്തിട്ട് കേട്ടോ, ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് മുടി. അപ്പോൾ ആ ഹെയർ സ്പാ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഡാൻഡ്രഫിനുള്ള സ്പാ ഉണ്ട്, ഹെയർ ഫോളിനുള്ള ലോറിയലിൻ്റെ ഒക്കെ സ്പാ ചെയ്യാം, ഓ ലോറിയലിൻ്റെ ഒക്കെ സ്പാ ചെയ്യാം. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലോറിയൽ സ്പാ ആണ് ഞാൻ ഓൾറെഡി ഞാൻ പോകുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ ഹെയർ സ്പാ ചെയ്യാനും പിന്നെ മുഖത്ത് ചെറിയൊരു ഫേഷ്യൽ, പിന്നെ പെഡിക്യൂറ്, പിന്നെ എന്തായിരുന്നു, പിന്നെ ത്രെഡ്, ഇതൊക്കെയാണ് ഞാൻ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ. എല്ലാ മാസവും ഈ പാർലറിൽ പോയിട്ട് ഹെയർ സ്പാ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്തു വരുന്നൊരു മെത്തേഡ് ഇപ്പം എനിക്ക് ഏതെങ്കിലും സമയം പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും ലോറിയലിൻ്റെ ഒരു 800 rupees വരുന്നുള്ളൂ. ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഇതായിട്ട് എൻ്റെ ലിപ്പ് ഇരിക്കണില്ല, അല്ലെങ്കിൽ ഞാൻ കവർ കാണിച്ചിരുന്നേ ഗ്രീൻ കളറിൽ വരുന്ന, ഗ്രീനും അല്ല കേട്ടോ, ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോംബോ, ആ കളറിൽ വരുന്ന ലോറിയലിൻ്റെ ഹെയർ സ്പാ കണ്ടീഷണറും ഷാമ്പൂ ഞാൻ എപ്പോഴും മേടിച്ച് വെക്കാറുണ്ട്. 800 rupees ഇനിയുള്ളൂ രണ്ടും കൂടിയിട്ട്, വലിയ റേറ്റ് ഒന്നും അല്ലാതെ. അത് ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ അടിച്ച് പൊളിച്ച് ഉപയോഗിക്കാനുള്ളതുണ്ടാവും. അത് ഇടയ്ക്ക് ഡെയിലി ചെയ്യരുത്, ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെയറിനെ ബാധിക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു വട്ടമായിട്ടോ രണ്ട് വട്ടമൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൽ വരുന്ന ഈ ചകിരി പോലെ പിടിക്കുക, പിന്നെ കെട്ട് പിണയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറി കുറച്ചും കൂടിയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. മുടി മീൻസ് കുറച്ച് സ്മൂത്തനായിട്ടുള്ള ഒരു ലെവലിലേക്ക് മുടി എത്തും. അപ്പോൾ ആ ഒരു ലോറിയലിൻ്റെ ഹെയർ സ്പാ പ്ലസ് കണ്ടീഷണർ ഷാംപൂ മേടിച്ച് വെച്ചാൽ നല്ലതാണ്. പാർലറിൽ ഉപയോഗിക്കേണ്ട ഏത് ഷാംപൂ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
ഇവിടെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടെ അവരിടുന്ന ഒരു പ്രത്യേക ഓഫർ, ആ ഒരു വൺ ഡേ ഓഫർ ആയിരിക്കും. 99 രൂപയ്ക്ക് ഹെയർ കട്ട് അതുപോലെ ഹെയർ സർവീസുകളൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കും അന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടിയാണ് അന്നത്തെ ഒരു ദിവസം അത് കേട്ടറിഞ്ഞിട്ട് ഇവർക്ക് കേരളത്തിൽ പല സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട്, അവിടേക്കൊക്കെ ആളുകൾ നല്ലപോലെ എത്താറുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ വിട്ടു പോകണ്ട, നിങ്ങളുടെ അടുത്തൊക്കെ ലൈറ പാർലർ ഉണ്ടെന്നുണ്ടെങ്കിലോ ഇൻസ്റ്റഗ്രാം പേജ് അവരുടെ ഫോളോ ചെയ്യുക. അതിൻ്റെ ഒപ്പം ഓഫറുകൾ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാം. അപ്പൊ സ്ഥലം ഫോട്ടോ ആരും മറക്കണ്ട, സീമാസിന്റെ തൊട്ടപ്പുറം തന്നെ കണ്ടുപിടിക്കുന്നതിന് പാടൊന്നുമില്ല. നമ്മുടെ വെസ്റ്റ് ബോട്ടിൽ വന്ന് ചൈനീസ് ബോട്ടിൽ വന്ന് ബസ് ആക്കി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സീമാസിന്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും നമുക്ക്. ലൈറ ബ്യൂട്ടി സലൂൺ ജെന്റ്സ് ആൻഡ് ഫീമെയിലും ഉണ്ട്, ബ്യൂട്ടി സെക്സ് ആണ്. അപ്പൊ ഇതാ.